ഈ സമയത്ത് ഈ സായാഹ്ന സമയത്ത് താല്പര്യപൂർവ്വം എത്തിച്ചേർന്ന ഭാഷയെ സ്നേഹിക്കുന്ന മലയാളത്തെ മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ സുമനസ്സുകളും എൻ്റെ സ്നേഹപൂർവ്വമായ അവസരം. ഇന്ന് ലോക മാതൃഭാഷ എല്ലാ സ്ഥലത്തും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവരവരുടേതായ മാതൃഭാഷയെ സ്നേഹപൂർവം ഹൃദയത്തോട് അടുപ്പിക്കുന്ന ദിവസമാണ്. ലോക മാതൃഭാഷാ ദിനത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് അർഹമായി ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നു. എൻ്റെ അഭ്യുദ്ധ സുഹൃത്ത് ശ്രീ സുരേഷ് അവർകൾ എന്നോട് ഈ മാതൃഭാഷാ ദിന പ്രഭാഷണത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം തൊട്ടത്തോളം പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കും. മാതൃഭാഷയെ കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു എളുപ്പമെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം പറയണം, വിഷയാധിഷ്ഠിതമായിരിക്കും. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പറഞ്ഞു, മലയാളി എത്തി നിൽക്കുന്ന പുതിയ സാംസ്കാരിക ബോധം എന്ന് പറഞ്ഞെങ്കിലും അതിനെക്കുറിച്ച് വലിയ ബോധം അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് അതിന്റെ പ്രശ്നം വർദ്ധിക്കുന്നത്. മാതൃഭാഷയെ കുറിച്ചാണെങ്കിൽ വളരെ നേരം സംസാരിക്കാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ മലയാളി എത്തി നിൽക്കുന്ന പുതിയ സാംസ്കാരിക ബോധം എന്ന് പറയുമ്പോൾ അത് സൂക്ഷിച്ച് പറയേണ്ടതാണ്. എന്തായാലും മലയാളികൾ മാതൃഭാഷയിൽ നിന്ന് ഒരുപാട് അകന്നു എന്നുള്ളത് സത്യം. നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തപ്പെട്ടവരാണ്. മലയാളികളെ കുറിച്ച് അങ്ങനെ ഒരു അപവാദം അല്ലെങ്കിൽ ഒരു അഭിപ്രായമുണ്ട്. എവിടെയും മലയാളി ആദ്യം എത്തിയിരിക്കുന്നു. പക്ഷേ എവിടെ എത്തുമ്പോഴും അവരുടെ മനസ്സിൽ മലയാളത്തിന്റെ നന്മകൾ ഉണ്ടാകണം, ഓർമ്മകൾ ഉണ്ടാകണം, അതിന്റെ സുഗന്ധം ഉണ്ടാകണം എന്നുള്ളതാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. ഏത് ദുസ്സര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത യുഗത്തിൽ പുലർന്നാലും മനസ്സിൽ മമതയുണ്ടാവണം, മലയാളം ഉണ്ടാവണം, മലയാളത്തിന്റെ നന്മകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ സംസ്കാരം, പൗരാണികമായ നമ്മുടെ സംസ്കാരം, കാർഷികമായ നമ്മുടെ സംസ്കാരം വളരെയധികം ഗ്രാമസൗഭാഗ്യങ്ങൾ നിറഞ്ഞതായി. ഇവിടെ കുളങ്ങൾ ഉണ്ടായിരുന്നു, കളങ്ങൾ ഉണ്ടായിരുന്നു, സർപ്പത്താവുകൾ ഉണ്ടായിരുന്നു, തറവാടുകൾ ഉണ്ടായിരുന്നു, തറവാടുകളിൽ പടിപ്പുര ഉണ്ടായിരുന്നു, ഭൂമുഖം ഉണ്ടായിരുന്നു, ഉമ്മറം ഉണ്ടായിരുന്നു, തെക്കിനി ഉണ്ടായിരുന്നു, വടക്കിനി ഉണ്ടായിരുന്നു. ആ വിധത്തിൽ പത്തായപ്പുഴയും നെൽവയലുകളും ഒക്കെ നിറഞ്ഞ, ആ സിനിമാകാലത്തിൽ പറയുന്നത് പോലെ മലനഗ, പട്ടുളത്ത്, മാമലകൾക്കപ്പുറത്ത് മലയാളം എന്നൊരു നാടുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതിമനോഹരമായ ഒരു ഗ്രാമസൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു നാട്, പൂക്കൾ എന്ന നാട്, പൂക്കളുടെ വിവിധതരം പൂക്കളുടെ താപന പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ എന്ന് വയലാൻ പറഞ്ഞാൽ ഒന്നിച്ച് ഞങ്ങൾ ഉറങ്ങും, ഒന്നിച്ച് ഞങ്ങൾ ഉടൻ ഉറങ്ങിയാൽ ഒന്നേ ഞങ്ങൾക്ക് സ്വപ്നം, ഒന്നേ ഞങ്ങൾക്ക് മോഹം എന്നൊക്കെ പറഞ്ഞ പൂക്കളുമായി മലയാളിയുടെ ജീവിതത്തെ ഹൃദയത്തോട് അടുപ്പിച്ച മർമ്മരം കൊള്ളിച്ച ഒരു നാട്. എന്റെ ഉമ്മറത്ത് എന്തൊരാശ്ചര്യം, വർണ്ണസങ്കര ഭംഗികൾ എന്നാണ് കവീന്ദ്രി പറഞ്ഞത്. കടത്തനാട്ടാണ് ഈ അമ്മ പറഞ്ഞത്. അങ്ങനെയാണ് എന്റെ ഉമ്മറത്ത് എന്തൊരാശ്ചര്യ വർണ്ണസങ്കര ഭംഗികൾ, കൺകറുത്തതാം കാക്കപ്പൂ നോക്കി പുഞ്ചിരിക്കുന്നു കുമ്പപ്പൂ, നാട്ടലരികൾ കാട്ടലരികൾ പൂത്ത പൂമുല്ല തുടങ്ങൾ. ആ മറ്റിൽ
പൂക്കൾ. ഇതെല്ലാം നിറഞ്ഞ മലയാളം ഇന്നില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന, മലയാളത്തെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം. നമ്മൾ ഈ പഴയ നമ്മുടെ തറവാടുകളൊക്കെ പൊളിച്ചിട്ട് പഴയ നമ്മുടെ വീടുകളും അതിൻ്റെ വളരെ പുരാതനമായ ശില്പഭംഗികളും നഷ്ടപ്പെടുത്തിയിട്ട് പുതിയ വീടുകൾ സൃഷ്ടിച്ചു, ടെറസ് വീടുകൾ സൃഷ്ടിച്ചു. ആ വീടുകൾ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ക്രമം മാറുന്നു. ശൗചാലയം നമുക്ക് പണ്ട് വളരെ പുറത്തായി, അല്പ അകലെ ആ ശൗചാലയം വീട്ടിനകത്തായി. ആ ശൗചാലയം മിക്കവാറും എല്ലാ മുറികൾക്കും അകത്തായി. ഇങ്ങനെ ഒരു മാറ്റം അത് എല്ലാത്തിനും ഭക്ഷണക്രമത്തിൽ വന്നില്ലേ. നമ്മൾ ചമ്മന്തിയിൽ നിന്ന് കുഴിമന്തിയിലേക്ക് പോയില്ലേ. നമ്മൾ ഹോട്ടലുകളിൽ പണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നത് അകത്തായിരുന്നു, അവിടെ ഒരു ബോർഡ് വയ്ക്കുന്നു, ആ ബോർഡ് പെർമിഷൻ, ഇത് പെർമിഷൻ എന്നാണ്. പെർമിഷൻ ഇല്ലാതെ അകത്തിയാൽ പിന്നെ ആരും ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത് വേറെ കാര്യം. എങ്കിലും അതെല്ലാം അകത്തായി. ഇപ്പോൾ പാചകം നടക്കുന്നത് പുറത്തും തീറ്റാകത്തും. പുറത്ത് എന്ന് പറയുമ്പോൾ റോഡിലെ പൊടികളും റോഡിലെ അന്തരീക്ഷത്തിലെ വൈറസുകളും എല്ലാം ഈ പാചകത്തിൽ ഭാഗമാവുക. ആ മറ്റിൽ മാറ്റങ്ങളുടെ പുരോഗമനത്തിന്റെ പുരോഗമനമെന്നാണ് അതിന്റെ ഓമനത്തിൽ പുരോഗമനത്തിന്റെ ഒരു വലിയ ചലനം നമ്മുടെ സംസ്കാരത്തിൽ വന്നത്. വീടുകൾ നമുക്ക് പുതിയ വീടുകളിൽ പുതിയ ശില്പങ്ങളും ഉണ്ടായപ്പോഴും നമുക്ക് മുറ്റമുണ്ടായി. മുറ്റത്ത് മാവും അതുപോലെയുള്ള ചെടികളും നമുക്ക് സമൃദ്ധി തരുന്ന, നമ്മുടെ ശുദ്ധമായ ഓക്സിജൻ തരുന്ന സംവിധാനങ്ങളും ഉണ്ടായി. അവിടെ നിന്ന് നമ്മൾ ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് പോയി. ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് പോയപ്പോൾ ഫ്ലാറ്റുകളുടെ പരസ്യം തന്നെ വളരെ രസമാണ്. നമ്മുടെ മനസ്സിനെ വല്ലാതെ കുത്തി വലിക്കുന്ന തരത്തിലുള്ള പരസ്യത്തിന്റെ വാചകങ്ങൾ, പരസ്യത്തിന് ഒരു വല്ലാത്ത സ്വാധീന ശക്തിയും പരസ്യവാചകങ്ങൾ. ഞാൻ കുറെ കാലം മുമ്പ് വായിച്ച ഒരു പരസ്യം വീണ്ടും വീണ്ടും വായിച്ചു. കൊച്ചി നഗരത്തിൽ നിന്ന്, കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് 75 കിലോമീറ്റർ അടുത്ത്, 75 കിലോമീറ്റർ അടുത്താണ് ഈ ഫ്ളാറ്റ്. ഫ്ളാറ്റുകളിൽ മനുഷ്യൻ കുടിയേറിയപ്പോൾ മനുഷ്യത്വം നടന്നുപോയി. കാരണം ആളുകളുടെ സൗകര്യം, ഫ്ളാറ്റിൽ താമസിക്കുന്നവർ ഒരു വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഫ്ളാറ്റിൽ എന്തുണ്ട്? CCTV ഉണ്ട്, പാറാവുകാരനുണ്ട്, അവിടെ മെരുവുകാർക്ക് വരാൻ പറ്റില്ല, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയും തൊട്ട് മുകളിലും നിൽക്കുന്ന ബന്ധുക്കൾക്കും വരാൻ കഴിയില്ല. അതാണ് ഫ്ളാറ്റിന്റെ സംസ്കാരം. ഈ ഫ്ളാറ്റുകളിൽ, ഫ്ളാറ്റുകളെ കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേരളമതി എഴുതിയിരുന്നു. തുടർന്ന് ഒരുപാട് ഫ്ളാറ്റുകാരെന്നെ ഫോൺ നമ്പറിൽ വിളിച്ചു. ഞാനന്ന് ഫ്ളാറ്റിനെ കുറിച്ച് എഴുതിയത് അന്നൊക്കെ ഒരു CR ഒരു സാധാരണ ഫ്ളാറ്റ്. ഇപ്പൊ ഒരുപാട് CR. ഈ ഒരു CR 2 CR കൊടുത്ത് വാങ്ങുന്ന ഫ്ളാറ്റുകളിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു എന്നൊരു ചോദ്യമാണ് ഞാൻ ഉയർത്തിയത്. കാരണം ഈ ഫ്ളാറ്റിന്റെ വലതുവശത്തെ ചുമര് വാൾ നമുക്കതാണ്, അത് അപ്പുറത്തെ ഫ്ളാറ്റിന്റെ ഇടതുവശത്തെ ചുമരല്ല. ഇടതുവശത്തെ ചുമര് മറ്റേ വലതുവശത്തെ ചുമരാണ്. ഈ തട്ടോ മുകളിലുള്ളതിന്റെ ഗ്രൗണ്ടാണ്, നമ്മുടെ ഗ്രൗണ്ടോ അയാളുടെ തട്ടാണ്. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത് ഫ്ളാറ്റിലൂടെ? ഫ്ളാറ്റിലൂടെ കിട്ടിയത് ഒരു ശൂന്യതയാണ്, ശൂന്യത, വാക്വം, ശുദ്ധശൂന്യത എന്ന് വേണമെങ്കിൽ അതിനെ സൃഷ്ടിക്കും. ശുദ്ധശൂന്യത എന്ന പ്രയോഗം കവിതയിൽ അവതരിപ്പിച്ചത്, ആദ്യമായി അവതരിപ്പിച്ചത് ശ്രീ തിരുനല്ലൂർ കണ്ണനാണ്. അദ്ദേഹം എൻ്റെ കാവ്യ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ രാമായണത്തെ കുറിച്ച് വിശേഷിച്ചും ശ്രീരാമനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു കാവ്യം രചിച്ചു. ആ കാവ്യം കട്ടശ്ശിയായി നമ്മൾ
ഇവിടെ ഒരു മുഖ്യധാരാ പ്രസിദ്ധീകരണത്തിൽ വന്നുകൊണ്ടിരുന്നു. ആ കാവ്യം അവസാനിക്കുമ്പോൾ രാമായണത്തിൽ ശ്രീരാമൻ കടന്നുപോകുന്നത് സരയു നദിയിലേക്ക് ഇറങ്ങി ഇറങ്ങി പോയിരുന്നു. സരയു നദിയിലേക്ക് പോവുകയാണ് ശ്രീരാമൻ. ആ ഭാഗം അതിമനോഹരമായി അതീവ സുന്ദരമായി ഇരുന്നല്ലോ ഒരു ശ്ലോകമായി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സരയു നദി ഇപ്പോൾ രാമന്റെ ഭക്ഷ്യസ്രോതം. സരയു നദിയിലേക്ക് രാമൻ ഇറങ്ങിയിരിക്കും. സരയു നദി ഇപ്പോൾ രാമന്റെ ഭക്ഷ്യസ്രോതം. രാമൻ കുറച്ചുകൂടെ ഇറങ്ങി. സരയു നദി ഇപ്പോൾ രാമന്റെ കണ്ഠത്തോളം. കുറച്ചുകൂടെ ഇറങ്ങി രാമൻ. സരയു നദി ഇപ്പോൾ രാമന്റെ ശിരസ്രോതം. ആ കാവ്യത്തിന്റെ അവസാനത്തെ വരി ഏറ്റവും ഏറ്റവും കവ്യാത്മകമാണ്. സരയു നദി ഇപ്പോൾ ശുദ്ധ ശൂന്യതയോ. ആ ശുദ്ധ ശൂന്യതയാണ് പലപ്പോഴും നമുക്ക് ഈ ഫ്ലാറ്റ് സംസ്കാരത്തിൽ കിട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോഴും അത് പൂർണ്ണമായും ശരിയല്ല. ഫ്ലാറ്റിലെ ജീവിതത്തെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. അവിടെ എല്ലാം കിട്ടും അല്ലേ? എല്ലാം എല്ലാം ലഭിക്കുന്ന ആ തലത്തിൽ വളരെ അഭിനാദനമായ സൗകര്യങ്ങൾ ഫ്ലാറ്റിലുണ്ട് എന്ന് പറയുമ്പോഴും പല ഫ്ലാറ്റുകളും ഭീഷണി നേരിടുകയാണ്. ഒരു ഫ്ലാറ്റ് പൂർണ്ണമായിട്ട് തകർത്തത് നമ്മൾ കണ്ടതാണ്. വേറെ ഒരു ഫ്ലാറ്റ് ക്യൂവിൽ നിൽക്കുക. അപ്പോൾ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയെ തച്ചുടയ്ക്കുന്ന മാതാപിതാക്കൾ എന്ന വിധത്തിലുള്ള ശില്പ സൗകുമാര്യത്തിന്റെ ദൃഷ്ടാന്തമായി ഫ്ലാറ്റുകൾ മാറുന്നു. ആ മലയാളികളുടെ ഒരു പുതിയ സാംസ്കാരിക ബോധത്തിന്റെ ഭാഗമാണ്. ഇപ്പോ ഈ അമേരിക്കക്കാരുടെ അതുപോലെയുള്ള വിദേശ പ്രവാസികളുടെ ഭവനങ്ങൾ നമ്മൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ വിൽപ്പനയ്ക്കുന്നു. കാരണം ഒരു അമേരിക്കൻ മലയാളി നാട്ടിൽ ഒന്നും കൊട്ടാരം വയ്ക്കും. പലരോടുമുള്ള വൈരാഗ്യമില്ല. കൊട്ടാരം വയ്ക്കും. ആ കൊട്ടാരം വയ്ക്കുമ്പോൾ നാട്ടിലുള്ള സാധന സാമഗ്രികളല്ല അദ്ദേഹം ഉപയോഗിക്കും. അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ. ഓരോ ഫിറ്റിലും ഇമ്പോർട്ട് ചെയ്ത, അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് വളരെ സൂക്ഷ്മമായി ശില്പ സുന്ദരമായി എല്ലാവിധമായ സൗകര്യങ്ങളോടുകൂടി ഇങ്ങനെ ബംഗ്ലാവുകൾ പണിഞ്ഞിട്ട് അദ്ദേഹത്തിന് സമയമുണ്ട്. അദ്ദേഹം അന്ന് ഒരാഴ്ച താമസിക്കും. സകുടുംബം ഒരാഴ്ച താമസിച്ചിട്ട് പോകും. അടച്ചിട്ടിട്ട് പോകും. പക്ഷെ അടച്ചിട്ടിട്ടാണ് പോകുന്നതെങ്കിലും അതിൻ്റെ ആ സൗന്ദര്യാത്മക ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അവിടെ ഒരാളെ ഏൽപ്പിക്കും. സൂക്ഷിക്കുകാരൻ. പക്ഷെ സൂക്ഷിക്കുകാരൻ എന്നല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, കെയർടേക്കറാണ്. കെയർടേക്കറാണ്. കെയർടേക്കർക്ക് പഴയ ജഗതിയുടെ സിനിമയിൽ കാണുന്നത് പോലെ അതിനകത്ത് കയറി മേയാനൊന്നും പറ്റില്ല. കെയർടേക്കർക്ക് വേറെ വീട് ഫ്രണ്ടിൽ പണിഞ്ഞിട്ടുണ്ട്, കോർട്ടേഴ്സ് പണിഞ്ഞിട്ടുണ്ട്. ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിത്ത് ഓൾ ഫെസിലിറ്റീസ് കെയർടേക്കർ അവിടെ. ഇങ്ങനെ അടുത്ത വർഷം ഒരാഴ്ച, അതിനടുത്ത വർഷം ഒരാഴ്ച, നാലാഴ്ച കഴിയുമ്പോൾ അദ്ദേഹത്തിന് മടുത്തു. അദ്ദേഹത്തിന് അവിടെ പെർമനന്റ് റെസിഡൻഷിപ്പ് കിട്ടി. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നു, ഈ കെയർടേക്കർ ഇങ്ങനെ പോറ്റാൻ വേണ്ടി, ഈ മാളിക ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ഒരാഴ്ച പോലും താമസിക്കാനും പറ്റുന്നില്ല. കൊടുത്തത് വലിയ വലിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പർപ്പസ് സെർവ് ചെയ്തു. എന്തായിരുന്നു പർപ്പസ്? നാട്ടിലൊരു മാളിക പണിയണം. അത് മറ്റു വലരും പഠനത്തിനേക്കാളും പരിപാടിയും ഒത്തിരി അതൊക്കെ മീതിയായിരിക്കണം. അത് കഴിഞ്ഞു അങ്ങനെ വിൽക്കാനിട്ടിരിക്കുന്ന എത്രയോ കൊട്ടാരങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ട്. ഇത് മലയാളിയുടെ ഒരു ഒരു കാപണ്യത്തിന്റെ ഒരു സ്വത്വബോധത്തിൽ നിന്ന് വിട്ടുപോകലിന്റെ ഒരു ചിഹ്നമാണ്. അപ്പോൾ പല വീടുകളിലും ഇപ്പോൾ നമ്മൾ മുമ്പ് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തിനെയാണ് നിയോഗിച്ചിരുന്നത്? മൃഗങ്ങളെയാണ്, പട്ടിയെ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം എന്ന് പറയുന്നത്. അതും പിന്നെ ആളുകൾ കൂടിയ കൂടിയ പട്ടികളിലേക്ക് പോയി. പട്ടി എന്ന് പറയുമ്പോൾ പട്ടിക്ക് മാതൃഭാഷയിൽ ഒരു നല്ല പേരുണ്ട്. പട്ടിക്ക് മാതൃഭാഷയിലുള്ള നല്ല പേര് സാരമയം എന്നാണ്.
ഞാൻ ഈ സാരമേയം എന്ന വാക്ക് പരിചയപ്പെടുന്നതിന്റെ മൂന്നാം ക്ലാസ്സിൽ വെച്ചാണ്. കാരണം എൻ്റെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു, സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കണം, ഇവിടെ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും, എഴുന്നത് ചോദിക്കണം, മനസ്സിലായില്ല, അതിനാണ് സാധനം. അപ്പോഴാണ് സാറ് സാരമേയം എന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ സാർ സാരമേയം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കുന്നത് അധ്യാപകർക്കൊക്കെ ഈ ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഇഷ്ടമാണ്, പിന്നെ അല്ല സാറിനെ എനിക്ക് എനിക്കൊരു സംശയമായി സാറിന് പറഞ്ഞുണ്ട്, സാർ പറഞ്ഞുണ്ട് പാർശ്വങ്ങളിൽ ഉയർന്നു നിന്നും കോലായി ഏതാണ്ട് നമസ്കരിച്ച പോലായി കിടപ്പുണ്ട് സാരമേയം. മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ ഏതാണ്ട് മനസ്സിലായ മേലാകെ ചെറുതിളകിക്ക് വെച്ച് സ്ഥൂലാസ്ഥി പാർശ്വങ്ങളിൽ ഉയർന്നു നിന്നും കോലായി ഏതാണ്ട് നമസ്കരിച്ച കോലായി കിടപ്പുണ്ടൊരു സാരമേയം. പട്ടിയാണ്, പട്ടി തന്നെ എത്ര തരത്തിലാണ്, എത്ര പോസ്റ്റിലാണ് കിടക്കുന്നത്, അത് വളരെ നല്ല മൂടിലാണെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നല്ല നിദ്രയിലാണെങ്കിൽ അത് ചെറിയത്, അതല്ല ഒരു ചെറിയ നിദ്രയിലാണെങ്കിൽ ഒരു മയക്കത്തിലാണെങ്കിൽ ഒരു വട്ടം ചുറ്റി വാലൊക്കെ ആയിട്ട് കൃത്യമായിട്ട് വൃത്തമായിട്ട്, അതല്ല അറ്റൻഷനിലാണെങ്കിൽ നിന്ന് കഴിഞ്ഞ സംഗതി കുഴപ്പമുണ്ട്. ഇങ്ങനെ നമ്മുടെ വീടിന് കാവൽ നിൽക്കുന്ന നന്ദിയുള്ള ഒരു മൃഗം ഉണ്ടായിരിക്കെ ഇപ്പൊ അതാണ് വസ്തു. ഇപ്പോ വീടിന്റെ മുമ്പേ അയാൾ നിൽക്കുക, സെക്യൂരിറ്റി സെക്യൂരിറ്റി, അതൊരു വലിയ സംഭവം. കാരണം വീട്ടിന് മുമ്പേ ഒരു സെക്യൂരിറ്റി നിൽക്കുക എന്ന് പറയുന്നത് അത് സ്റ്റാറ്റസ് സിംബലാണ്. സ്റ്റാറ്റസ് സിംബൽ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വീട്ടിന് മുമ്പേ സി സി ടി വി ഇരിക്കുന്നത് സ്റ്റാറ്റസ് സിംബലാണ്. പണ്ട് ടി വി ഒക്കെ വന്ന കാലത്ത് ടി വി ഇല്ലെങ്കിലും ആന്റിന ഇരിക്കുന്നത് ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഇപ്പോ സെക്യൂരിറ്റി ഇങ്ങനെ നിൽക്കുന്നത്, അതും അയാൾ എങ്ങനെ നിൽക്കുന്നത്, ഇപ്പോ യൂണിഫോം ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് സ്റ്റൂളിലിരിക്കുകയാണ്, സ്റ്റൂളിട്ടിരിക്കുകയാണ്. ഞാൻ ഇടഞ്ഞ് പല വീടുകളിലും ഉള്ള സെക്യൂരിറ്റിമാരെ സന്ദർശിച്ചു, ഒന്ന് ശ്രദ്ധിച്ചപ്പോ ഒക്കെ വന്ധ്യ വൈരോധ്യമാണ്. ഇവിടെ കാലം പറയുമ്പോൾ വന്ധ്യ വൈരോധ്യമാണ്, രണ്ടായാലും നടക്കാം, അതാണ് സെക്യൂരിറ്റി. അപ്പോ അതൊരു സ്റ്റാറ്റസ് സിംബലായി മാറിയിരിക്കുന്നു. ഈ ഫ്ലാറ്റുകളെ പോലെ ഫ്ലാറ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞ ഒരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു കാക്കനാട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി 2,50,000 രൂപ ഞാൻ കൊടുത്തു, അഡ്വാൻസ് കൊടുത്തു, കുറച്ചാലും മുമ്പാണ്, അപ്പൊ അതൊന്നുമല്ല അഡ്വാൻസ്. ഇദ്ദേഹം 2,50,000 കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ അളിയൻ, ഈ അളിയൻ എന്ന് പറയുന്നത് വലിയ ടാർഗറ്റാണ്, പലരും ജീവിക്കുന്നത് തന്നെ അളിയനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അളിയൻ 5,00,000 ഈ അളിയനോട് ചോദിച്ചു എത്ര കൊടുത്തു, ഞാൻ 2,50,000 കൊടുത്തു. അളിയൻ നേരിട്ട് പോയി 5,00,000 കൊടുത്തു, ഫ്ലാറ്റ് കാണാൻ തുടങ്ങി. എന്റെ സുഹൃത്ത് പറയുന്നു എനിക്ക് 2,50,000 രൂപ ലാഭം, അളിയൻ 5 കൊടുത്ത. ഈ തരത്തിൽ നമ്മൾ മാറ്റത്തിന് വേണ്ടി നമ്മളുടെ സ്റ്റാറ്റസിന് വേണ്ടി മാറുമ്പോൾ നമ്മുടെ മനസ്സ് മലയാളത്തിൽ നിന്ന് അകന്നു പോയി, ഭാഷ പൂക്കും വികാരം തളർത്തും ഭാവനയ്ക്ക് പുളകം വെളുത്തും ചോരയിൽ ചേർന്ന് അലിഞ്ഞു പോകുന്ന മലയാളം നഷ്ടമായി. മലയാളമല്ല നമ്മൾ പറയുന്നത്, നമ്മുടെ പകുതി മലയാളത്തിൽ നമുക്ക് ഇംഗ്ലീഷാണ് പറയുന്നത്. മലയാളത്തിൽ എത്ര സുന്ദരമായി അത് പറയാമെന്നിരിക്കെ ഇംഗ്ലീഷ് പദങ്ങളെ ഇങ്ങനെ നമ്മൾ കൂട്ട് പിടിക്കുക. ഓ മലയാളത്തിൽ നിന്നുള്ള ആലോചിച്ച കാപട്യത്തിലേക്ക് പോകും, കാപട്യം കാണിക്കാൻ ഏറ്റവും നല്ല ഒരു ഉപകരണം ലക്ഷങ്ങൾ കൊടുത്ത് വന്നിട്ടുണ്ട്, അതാണ് സാധാരണ കാപട്യത്തിന് പറ്റിയ സംഭവം. നമ്മുടെ മുമ്പിൽ കൂടെ മുരികയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്നവരൊന്ന് വിളിച്ചുകൊണ്ടാണ് അവൻ പറയും, ഞാനിപ്പോ കേരളത്തിലില്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ, ചാല മാർക്കറ്റിലില്ല. ഇതിൽ കൂടെ നമുക്ക് അയാളെ വിളിച്ചപ്പോ നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്ന ആൾ കള്ളം പറയാൻ ഇരിക്കും നല്ലൊരു സൗകര്യമില്ല. ഇത് തന്നെ എന്തൊരു മാറ്റമാണ്, ആദ്യമൊക്കെ ഇറങ്ങിയ ആ ഫോൺ എന്ന് പറയുന്നത് ചിലർ വിളിക്കുന്നത് വളരെ രസമാണ് കണ്ടുകൊണ്ടിരുന്നത്, ചെവിയിൽ വെച്ച് കേൾക്കുകയും ചുണ്ടിൽ വെച്ച് പറയുകയും ചെയ്യുന്ന പഴയ കേട്ടിട്ടുണ്ട്. ചെവിയിൽ വെച്ച് കേൾക്കും, ഉടനെ ചുണ്ടിൽ കൊണ്ടുവന്ന് പറയും. അതിൽ നിന്ന് മാറിയിട്ട് രണ്ടും ഒരിടത്ത് പിടിച്ചാൽ കിട്ടുന്ന കാലം
അത് കഴിഞ്ഞ സ്പീക്കർ സ്പീക്കറിട്ട് സംസാരിക്കുന്നു. പക്ഷെ ഇപ്പോഴും സ്പീക്കറിട്ട് സംസാരിക്കാൻ കഴിയുമില്ലാത്തവർ ആരാളായിരുന്നു. ഇതിന്റെ കാരണങ്ങൾ പലതാണ്. പിന്നെ വയറു ഇവിടെ കണ്ടുകൊണ്ട് ഈ മൊബൈൽ വെച്ചിട്ട് അതിൽ കൂടെ വയറ് എടുത്ത് ചെവിയിൽ വെച്ച് വയറാനായിട്ട് നിന്ന് വിളിക്കുന്ന ഒരു കാലമാണ്. പിന്നെ ബ്ലൂടൂത്ത് വന്നു, ഇങ്ങനെ പലതും വന്നു. കഴിഞ്ഞ ദിവസം അമൃത ഹോസ്പിറ്റലിൽ വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറെ എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവിന് വേണ്ടി കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ഉച്ചയ്ക്ക് വേണ്ടി ധാരാളം പേർ കത്തി. ഡോക്ടർ ഉച്ച കഴിഞ്ഞ് വന്നു സാറിന് വേണ്ടതാണെന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വന്നു. പക്ഷെ വന്നിട്ട് അദ്ദേഹത്തിന്റെ ആ മുറിയിൽ ഇരിക്കുന്നില്ല, അദ്ദേഹം ഇങ്ങനെ നടക്കുകയില്ല, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ആരോടാണ് സംസാരിക്കുന്നത്? ചിലത് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമായിട്ട് ഔചിത്യമില്ലല്ലോ, അങ്ങോട്ട് സംസാരിക്കാൻ തോന്നി. പക്ഷെ പുള്ളി വേറെ എന്തൊക്കെയോ ഇല്ല, ആരോ പറഞ്ഞ അദ്ദേഹം ഫോണിലാണ്. ഫോണിന്റെ ഒരു ലക്ഷണമുണ്ട്, ഒരു ഭയം അദ്ദേഹത്തിന്റെ ചെവിക്കകത്ത് എന്നൊരു സാധനം വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വയ്ക്കുന്ന അതുമല്ല, അത് നമുക്ക് കണ്ടു. പക്ഷെ പുള്ളി അസ്വസ്ഥല്ല. പുള്ളി പറയുന്നത് അല്ല, അത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു നടക്കുക. ഞാൻ ചോദിച്ചു, ഇത്ര സുഖമില്ലാത്ത ആളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ? പറഞ്ഞു, അങ്ങനല്ല, ഞാൻ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സ്പീഡായിട്ട് നടക്കുന്നത്. അപ്പോ ഞങ്ങൾ എന്നിട്ട് ഭാര്യയുണ്ട്, ഭാര്യ അദ്ദേഹത്തിന്റെ ചെടിയിലുണ്ട്, ഭാര്യ അദ്ദേഹത്തിന്റെ ചെടിയിലുണ്ട്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടോ ഊഹിക്കറിയില്ല. ഹൃദയത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ നടന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. ഇത് മലയാളികളുടെ ഒരു വലിയ മാറ്റം. മലയാളിയെ സംബന്ധിച്ച് എന്തിലെല്ലാം നമ്മൾ കേരളം മുന്നിലാണ്. നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുന്നിലേക്ക് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും. എന്തിനാണ് നമ്മൾ വൈദ്യശാസ്ത്ര രംഗത്ത് മുന്നിലല്ലേ? ഈ കൊറോണ കാലത്ത് വിദേശത്തെ പല സായിപ്പന്മാരോട് പെട്ടുപോയിട്ട് ഇവിടെ സുഖമായിട്ട് തൊണ്ണൂറ്റിനാല് വയസ്സുള്ളവർ രക്ഷപ്പെട്ടു പോയതിന്റെ ഒരു ഖ്യാതി. അഭ്യസ്തർക്ക് ഏറ്റവും ഉള്ളത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് വിദേശത്തേക്ക് അവരെ കൊണ്ടുപോകുന്നത്. വരാമെന്ന് പറയുമ്പോൾ കൈകേറ്റി സ്വീകരിക്കും. ഇപ്പൊ കേരളം പലതും പലതിലും മുന്നിലാണ്, സാക്ഷരതയിൽ മുന്നിലാണ്. പക്ഷേ ഈ ഒന്നാം സ്ഥാനം അരുതാത്ത പല കാര്യങ്ങൾക്കും. പ്രമേഹത്തിന്റെ തലസ്ഥാനമാണ് കേരളം. പ്രമേഹത്തിന്റെ മാത്രമല്ല, ഹൃദ്രോഗത്തിന് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള കേരളത്തിലാണ്. ഇടയ്ക്ക് ഒക്കെ പറഞ്ഞിട്ട് ഹൃദ്രോഗി, അതും കേരളത്തിലാണ്. ക്യാൻസർ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ്. ഈ ദേവന്മാർ കഴിച്ചിരുന്ന ഒരു പാനീയമുണ്ടല്ലോ, അതിനിപ്പോ പുതിയ പേരാണ്, ഫോറൻ ലിക്കർ എന്നാണ് അതിന്റെ പേര്. കേരളത്തിലുണ്ടാക്കുന്ന ഫോറൻ ലിക്കർ, സ്വദേശിയായ വിദേശി. അത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് കേരളത്തിലാണ്. ഇങ്ങനെ പല കാര്യങ്ങളിലും കേരളം അരുതാത്ത കാര്യങ്ങളിലും മുന്നോട്ട് പോയി. ആത്മഹത്യയുടെ തലസ്ഥാനമായി കേരളമാണ്. ഇവിടെ എല്ലാ ദിവസവും പത്രമെടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആത്മഹത്യ ചെയ്തവരുടെ വാർത്തകളും ചിത്രങ്ങളും. എന്തുകൊണ്ടെങ്കിലും ആത്മഹത്യയുടെ തലസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരുന്നു. നമ്മൾ പഴയ കാർഷിക സംസ്കാരത്തിൽ നിന്ന് ഒരു പുതിയ ഉപഭോഗ സംസ്കാരത്തിലേക്ക് പോയി. ചാർവാകന്മാർ, പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചാർവാകന്മാർ, അവർ പറഞ്ഞ ചില കാര്യങ്ങൾ. ചാർവാകൻ പറഞ്ഞത്, സുഖം ജീവി, എത്ര കാലം ജീവിച്ചാലും, കുറച്ചു കാലമേ ജീവിക്കുന്നുള്ളൂ എങ്കിലും, യാവം ജീവേ സുഖം ജീവി, സുഖമായി ആസ്വദിച്ച് ജീവിക്കും. ജീവിതം ആസ്വദിക്കാനുള്ള അല്ലേ ചെങ്കമ്പുഴയുടെ ആ നാടകീയ പ്രമേയ കാവ്യത്തിലെ ഒരു കാലഘട്ടത്തിലെ തലമുറ മുഴുവൻ നെഞ്ചേറ്റിയ ചെങ്കമ്പുഴയുടെ നാടകീയ പ്രമേയ കാവ്യത്തിലെ രമണന്റെ നായിക അതിന്റെ അവസാനം പറയുന്നു, എന്തുവന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരി ചാറ് പോലുള്ള ഒരു ജീവിതം. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ജീവിതം ആസ്വദിക്കണമെങ്കിൽ ഈ പുല്ലങ്ങളുടെ ഒരു അടക്കം ഇല്ലാതമായിട്ട് ജീവിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് ആ പ്രണയം വരാതിരിക്കുകയാണ് ശക്തി. അപ്പൊ അന്നത്തെ ആ
കാമുകനായ യുവാവിന്റെ സംസ്കാരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാമുകനായ യുവാവിനെ ഇവൾ ഈ വെള്ളി നക്ഷത്രം എന്നാണല്ലോ ആ നായികയെ കുറിച്ച് പറയുന്നത്. വെള്ളി നക്ഷത്രം അങ്ങ് വേദനത്തിലെ വെള്ളി നക്ഷത്രം. ഈ വെള്ളി നക്ഷത്രം പലതും അയാളോട് ആവശ്യപ്പെട്ടു. ആ പൂങ്കാവനത്തിലെ കാഴ്ച കാണാൻ എന്നെ കൊണ്ടുപോകണം, എന്നെ കൊണ്ടുപോകണം, നിർബന്ധമാണ്. അവിടെ എന്തെല്ലാം പക്ഷികളായിരിക്കും, അവിടെ എന്തെല്ലാം അറ്റ്മോസ്ഫിയർ ആയിരിക്കും, അവിടെ എന്തെന്തെല്ലാം സുഖ സൗകര്യങ്ങളായിരിക്കും ഇവിടെ ഇയാള് ആടുകയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും എന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം എന്ത് വേണ്ട എന്നാണ്. അതാണ് ആ സംസ്കാരം. അയാൾ അവസാനം പറയും, കരുതിയില്ല പിനാവിലും കൂടി ഞാൻ കരിപുരത്തുവാനുള്ള ശുദ്ധചര്യ. ഏത് തന്ത് ഏത് പ്രണേതാവ് ഇതിനങ്ങനെ പറയും. കരകഥമായി എനിക്കതിൽ ആയിരം കരിപുരണ്ട നിമിഷങ്ങളെങ്കിലും രായത്തമ്മ ഏകാന്തതയിലേക്ക് ആളുകളില്ലാത്തതിലേക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് വിജ്ഞതയിലേക്ക് അവൾ ക്ഷണിച്ചതാണ്. കൂടെ വരാമെന്ന് പറഞ്ഞ ഇന്ന് വേണ്ട ഇന്ന് വേണ്ട ഓർമ്മലാളെ എന്ന് പറഞ്ഞ് അയാൾ പിന്തിരിഞ്ഞിട്ട് അവൾ അവസാനം ആ പ്രണയത്തെ വളരെ നിർദ്ദയം നിരാകരിക്കുമ്പോൾ ഹൃദയമുണ്ടി ആ ചെറുപ്പക്കാരൻ പറയുന്നു, കരുതിയില്ല ഇനാമിനും കൂടിഞ്ഞാൽ കരി പുരട്ടുവാൻ നിൻ ശുദ്ധജനി. അതാണ് മലയാളിയുടെ ആദ്യത്തെ സാംസ്കാരിക ഔന്നത്യം. അപ്പോൾ ഈ നായിക പറഞ്ഞത് എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, ഉന്തിരിച്ചാറ് പോലുള്ള വിജയിക്കണം എന്നാണ്. അത് ചാർവാകന്റെ സിദ്ധാന്തം. ഞാൻ ചാർവാകനിലേക്ക് തിരിച്ചു സുഖം ജീവിക്കും. എത്ര കാലം ജീവിച്ചാൽ സുഖമായി ജീവിക്കുക, ആസ്വദിച്ച് ജീവിക്കുക. സുഖമായി ജീവിക്കാനൊക്കെ പറയാനുള്ള സുഖമായി ജീവിക്കണമെങ്കിൽ കറൻസികൾ കറൻസികൾ സമ്പത്ത് എന്താണ് അദ്ദേഹം പറയുന്നത്? യാതൊരു ജീവിയും സുഖം ജീവിക്കും. അങ്ങനെ സുഖമായി ജീവിക്കാൻ ഋണം നിർത്തുക, പാട്ടം മേടിച്ചുള്ള ശാരദാനം നോക്കുന്നത് എത്ര അഡ്വാൻസ്ഡാണ്, എത്ര നാഗരികം. കടം മേടിച്ചുകൊള്ളുക, ഋണം നിർത്തുക. കടം മേടിച്ചിട്ടായാലും ഹൃദം വിവേകി നാലാം നൂറ്റാണ്ടിലാണ് പറഞ്ഞത്, ഇടതാലത്തൊന്നുമല്ല. മെയ് അന്ന് ഒരു വലിയ ലക്ഷ്മി സമ്പന്നത്തെ ലക്ഷ്മിയായിരുന്നു ഭക്ഷണത്തോടൊപ്പം നെയ്. ഇന്നിപ്പോ നെയ്യെന്ന് എഴുതി കാണിച്ചതിന്റെ കൊളസ്ട്രോൾ അതും ചെറിയല്ല എഴുതിയത്, നെയ്യുമായിട്ട് അങ്ങനെയാണ് കൊളസ്ട്രോളിന്റെ വരുന്നത്. ഞാനിത് പാലക്കാട് അടുത്ത വർഷം മുമ്പ് ഒരു സമ്മേളനത്തിൽ റോട്ടറിക്കാരുടെ ഒരു മീറ്റിംഗിൽ പറഞ്ഞു, ചാതാരന്റെ സിദ്ധാന്തം പറഞ്ഞു, ഋണം നിർത്തുക, ഹൃദം വിവേച്ച് നെയ് കൊണ്ട് ഭക്ഷണം ലഭിക്കുക. എല്ലാവരും മരണ വീട്ടിരിക്കുന്നു, നെയ് കൂട്ടി ഭക്ഷണം കഴിച്ചാലുള്ള ദോഷം ആലോചിച്ചിട്ടേ പെട്ടെന്ന് എനിക്കൊരു രസം തോന്നിയിട്ട് ഞാൻ ട്വിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഋണം നിർത്തുക. അപ്പൊ ഈ വിധത്തിൽ ജീവിതത്തെ ആസ്വദിച്ചു കൊണ്ട് എന്താണ് ജീവിതം? അവ്യക്തമായ ഒരു സുന്ദരമായ വളകലിംഗം, സംഗീത മുന്തിരം, മേനശീലം, പിന്നെയോ 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 അല്ലേ, ഇത്രയല്ലേ ഉള്ളൂ ജീവിതം. അങ്ങനെയുള്ള ജീവിതത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള എല്ലാ നിർവചനങ്ങൾക്കും ജീവിതത്തെ കുറിച്ച് വിവരിക്കാത്തവരും വർണ്ണിക്കാത്തവരും ആയ സാഹിത്യകാരന്മാർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതമെന്നാൽ ജനന മരണമാം തീവണ്ടി യാത്രയ്ക്കിടയ്ക്കുള്ള വേളയാണെന്നല്ലേ നാലാം നിൽക്കാൻ. ജീവിതം ഒരു തീവണ്ടി യാത്ര, ജനനമാണ് സ്റ്റോപ്പുകൾ. രണ്ട് സ്റ്റോപ്പുകൾക്കിടയിലുള്ള വളരെ ആകസ്മികമായ ഒരു സമയ ഘട്ടമാണ് ജീവിതം. പലരും പല സ്റ്റോപ്പും തീർന്നു, പലരും ഇറങ്ങിക്കൊണ്ടു, നമ്മൾ ഇവിടെ ഇറങ്ങുന്നു. ഇതാണ് ജീവിതം, നല്ല ചിത്രമാണ്. ശ്രീകുമാരൻ തമ്പി ജീവിതത്തെ എൻ്റെ ചലച്ചിത്രകാരത്തിലാണ് ആവിഷ്കരിച്ചത്. ഞാൻ പറയുന്നത് സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് ഒരു പെൻഡുലം ആക്കുന്നു. അദ്ദേഹം എഞ്ചിനീയറാണ്. പെൻഡുലം വെച്ച് ജീവിതത്തെ അളന്നു. ഇത് ജീവിതം. ഇങ്ങനെയെല്ലാം ജീവിതത്തെ ഭാവബന്ധുരമായി പലരും പലരും ആവിഷ്കരിച്ചിരിക്കും. ചെങ്ങമ്പുഴ പറയുന്നു എന്താണ് ജീവിതം? അവ്യക്തമായ ഒരു സുന്ദരമായ വളകലിംഗം, ഒരു വളകലിംഗം പോലെയാണ്. സംഗീത മുന്തിരം, നൈമിഷ്യ, പിന്നെയോ ശൂന്യം. ഈ
ജീവിതത്തിൽ നമ്മൾ ഈ പറഞ്ഞപോലെ വെട്ടി പിടിക്കാനും കോട്ടകൾ കെട്ടാനും കൊട്ടാരം പണിയാനും ഒക്കെ വെമ്പുമ്പോൾ വേറെ കവി ചോദിക്കും, ഈ കവി തന്നെ ചോദിക്കുന്നു, വെറുതെ മദ്യം മതിക്കുന്നത് എന്തിനാണ്? വെറുതെ മദ്യം മതിക്കുന്നത് എന്തിനാണ്? ഒരു പിടി വെറും പാഴ്മണലി, ഒരു ദിനം നിന്റെ കണ്ണം നടയുകയും ഒരു ദിനം നിന്റെ കണ്ണം നടയുകയും ആക്കും മതി ലോകം എന്നെ മറക്കുവാൻ. കാരണം ചാരം സമസ്തവും ചാര, ചിരിക്കുന്നു ചാര ശ്മശാനം, കൊതിക്കുന്നു ജീവിതം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ചാർവാലൻ പറഞ്ഞത്, ഋണം നിർത്തുക, ഹൃദയം വിവേ കടമെടുക്കുക. നമ്മുടെ ആളുകൾ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ പുതിയ സംസ്കാരത്തിന്റെ പിന്നാലെ പോകുന്ന ആധുനികതയിലെയും അധുനാതന സൗകര്യങ്ങളുടെയും ആ സുഖശീതലിമയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന പുതിയ ആളുകൾ കുറവായി കട കൊടുക്കാൻ എന്തെല്ലാം സംവിധാനങ്ങൾ. എന്നെ ഇപ്പോ ഒരു പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, സാർ ഫിനാൻഷ്യൽ വല്ലതും വേണോ, ലോൺ വല്ലതും വേണോ, നിങ്ങൾ സാറിന്റെ പേരിൽ ലോൺ റെഡിയായിട്ടുണ്ട്. ഒരു ലോൺ എടുക്കാനുള്ള പ്രയാസം നമുക്കറിയാം, എന്തെല്ലാം എന്തെല്ലാം ആഹാരങ്ങളും ആഹാരവും എല്ലാം കൊടുത്താലും അവര് വീണ്ടും ചിലതൊക്കെ പറയും. നമ്മുടെ പേരിൽ ലോൺ ആയോ എടുത്തോണ്ടാൽ മതിയെന്നാണ്. അപ്പോ ഈ വിധത്തിൽ കടം മേടിച്ചാൽ ആ കടം തീർക്കാൻ വേണ്ടി വീണ്ടും കടം മേടിക്കും. ഇങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത്, കടം തീർക്കാൻ വേണ്ടി വീണ്ടും കടം വാങ്ങി, കടം വാങ്ങിച്ച് കടം തീർക്കും. ഇങ്ങനെ വെക്കിയ കൊച്ചുകുട്ടി മുമ്പ് അന്ന് ഈ എഴുത്തിട്ട കാര്യം, കാർഡ് രജിസ്റ്റർ തട്ടുമൊക്കെ ആയിരുന്ന കാര്യം, ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു കവർ കൊണ്ടു സ്റ്റാമ്പ് തോപ്പിച്ചാണ് കൊടുത്തത്. പോസ്റ്റ് മാസ്റ്റർ അവരുടെ ഗൗരവത്തിൽ തൂക്കി നോക്കിയിട്ട് പറഞ്ഞു, ഇതിന് വെയിറ്റ് കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്. കുട്ടി ചോദിച്ചു, അതുകൊണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ സ്റ്റാമ്പ്. കുട്ടി ചോദിച്ചു ചോദിക്കുന്നു, സാറിന് നല്ല സുഖം, സാറല്ലേ പറഞ്ഞു വെയിറ്റ് കൂടുതലാണ്, ഇനിയും സ്റ്റാമ്പ് ഒട്ടിക്കുമ്പോ ഇനിയും വെയിറ്റ് കൂടുതലേ. ആ കുട്ടിയുടെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു, വീണ്ടും കടം തീർക്കാൻ വേണ്ടി വീണ്ടും കടം വാങ്ങുമ്പോൾ വീണ്ടും കടം കൂടുകയാണ്. ഇവര് മിക്കവാറും അന്നൊക്കെ വന്നുകൊണ്ടിരുന്ന സ്കോർപിയോയിൽ വരുന്ന മിക്കവാറും കടം വാങ്ങിച്ചവനെ അന്വേഷിച്ച് കടം കൊടുക്കുന്നവൻ കൊടുത്തവൻ വരുന്നവരാണ്. അയാൾ ജംഗ്ഷനിലേക്ക് അന്വേഷിച്ചു, സുരേഷ് ബാബുവിന്റെ വീട് എടുത്തത്, സുരേഷ് ബാബുവിന്റെ കൂടെ പഠിച്ച വളരെ ഫ്രീയായിട്ടിരിക്കുന്ന രമേഷ് ബാബുവാണ് വിളിക്കുന്നത്. രമേഷ് ബാബു പറഞ്ഞു, രമേഷ് ബാബുവിന് മനസ്സിലായി, കാര്യം മനസ്സിലായി, സ്കോർപിയോ മനസ്സിലായി. കാരണം കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് സുരേഷ് ബാബു കൂടെ ജനിപ്പായിരുന്നു. അപ്പൊ ഈ ഇത് വരുമെന്ന് അറിയാം. അയാൾ കൂടെ കയറി വീട് കാണിച്ചു, വീട് കാണിച്ചു കൊടുത്താൽ പിന്നീടുള്ള ദിവസങ്ങൾ പിന്നീടുള്ള നിമിഷങ്ങൾ സുരേഷ് ബാബുവിനെ സംബന്ധിച്ച് എന്തായിരിക്കും പറയുന്നല്ലോ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? വഴിപൊട്ടി ജീവിതം വഴിപൊട്ടി നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പതാലം നിൽക്കാണ്ടിലെ ചാർവാലൻ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പഞ്ചഭൂതങ്ങളായിരിക്കുന്ന ശരീരത്തെ ഭസ്മീകരിച്ചു, കാരണം പുനർജന്മം ഇതാണ്. പിന്നെ പുനർജന്മമില്ല, പുനരാഗമനമില്ല, അങ്ങ് പോവുക സ്വർഗത്തിലോട്ടാണ് ഇപ്പോൾ. അങ്ങനെ പോയാൽ, അങ്ങനെ പോയവരാരും തിരിച്ചു വന്നില്ല. എത്ര പ്രഗത്ഭനായ അധികം സ്വർഗത്തിലേക്ക് വർക്കിനോട്ട് സഹിച്ചിട്ടില്ല, രക്ഷപ്പെടുന്നു. ഈ ഒരു സിദ്ധാന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന്റെ ഭാഗമായല്ലേ പ്രഭാതങ്ങളിൽ പ്രസാദം പോലെ ലഭിക്കുന്ന ദിനപത്രത്തിന്റെ താളുകൾ നിറയെ ആത്മഹത്യ ചെയ്തവരുടെ കുടുംബമായി തൂങ്ങി നിൽക്കുന്നവരുടെ വിഷങ്ങളിച്ചവരുടെ ട്രെയിനിൽ പലനാൾ കോവിയും കോതിയും ജീവിയും അഴകാ എന്ന് പാടിയതുപോലെയുള്ള ശിരസ് റെയിൽ പാളത്തിൽ കൊണ്ട് സമർപ്പിച്ചവരുടെ വാർത്തകൾ കൊണ്ട് ചിത്രങ്ങൾ കൊണ്ട് നമ്മളുടെ പ്രഭാതങ്ങൾ പ്രസാദാത്മകമാവേണ്ട പ്രഭാതങ്ങൾ വിഷാദാത്മകമായി ആത്മഹത്യയുടെ തലസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇതൊരു വലിയ മാറ്റം. കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട്, കേരളത്തെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട്, ദൈവത്തിന്റെ സ്വന്തം നാട്. ഇത് ഈ ഒരു പ്രയോഗം എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിവിടെ ടൂറിസമൊക്കെ വികസ്വരമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ലേഖ ലഘുലേഖകളോ കാറ്റലോഗോ ഒക്കെ തയ്യാറാക്കുന്ന ഒരു പരസ്യവാചകം, ഒരു പൈലറ്റ് എഴുതാനായിട്ട് അന്നത്തെ ടൂറിസം ഡയറക്ടർ എഴുതി കൊടുത്ത ദൈവത്തിന്റെ സ്വന്തം നാട്. ടൂറിസം ഡയറക്ടർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അദ്ദേഹമാണ് ഇക്കാലത്ത്
മലയാള ചലച്ചിത്ര ഗാന പ്രപഞ്ചത്തിലേക്ക് ചന്ദനലേഖന സുഗന്ധം ചേർത്തു സുജയകുമാർ. അദ്ദേഹം എഴുതിയത്. പക്ഷെ നമ്മളിങ്ങനെ അതിനെ ഇങ്ങനെ പറഞ്ഞ് 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 ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഇപ്പാരം പറയുന്നത്, ചെറുത്താന്റെ സ്വന്തം നാടാണ്. ഞാൻ ചോദിക്കുന്നത് ദൈവത്തിന് അങ്ങനെ സ്വന്തം നാടാണ്? ദൈവത്തെ കുറിച്ച് നമ്മൾ അങ്ങനെയാണോ ചിന്തിച്ചിരിക്കുന്നത്? ചില എം എൽ എമാരെ പോലെ അവരുടെ നിയോജകമണ്ഡലത്തെ മാത്രം സ്വന്തമാക്കുന്ന ഒരു എം എൽ എയുടെ നിലവാരത്തിലാണ് ദൈവം ദൈവത്തെ കുറിച്ച് നമ്മൾ അതൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. God is omnipresent. സർവവ്യാപി, സർവേശ്വരൻ, അങ്ങനെ ലോകാ സമസ്ത സുഖിനോ ഭവതു എന്ന് പറയുന്നത് പോലെ, ലോകമേ കർമ്മോട് എന്ന് പറയുന്നത് പോലെ, ലോകത്തിന്റെ മുഴുവൻ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവം കേരളത്തിന് മാത്രം സ്വന്തമല്ലാതെ അത് കാണുന്നുവെങ്കിൽ ആ ചിന്ത എത്ര ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അദ്ദേഹം ധൈര്യമായിട്ട് അന്ന് എഴുതിയതാണ്, അത് കൊണ്ടു നടക്കുന്നത്. ചില പരസ്യവാചകങ്ങൾക്ക് അങ്ങനെ ചില വാചകങ്ങളുണ്ട്, അങ്ങനെ ഒരു കുഴപ്പം. നമ്മൾ ഈ പല വിശിഷ്ട മരണങ്ങളിലും ഈ പത്രക്കാർ ചോദിക്കുമല്ലോ, വിശിഷ്ട വ്യക്തികളുണ്ട് മരിച്ചതും വിശിഷ്ട വ്യക്തികൾ ചോദിക്കും എന്താണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു ഇവിടെ ഈ മരണം നികത്താനാകാത്ത വിടവാണ് ഉണ്ടെങ്കിൽ മരണം ഇവിടെ രംഗബോധമില്ലാത്ത ഒരു കോമാളിയായി മാറിയു. അല്ലെങ്കിൽ ആവർത്തിക്കുന്നു, ആരാണ് രാജ്യമാറ്റം, ആരാണ് രാജ്യമാറ്റം എഴുതിയത്? എന്റെ അറിവ് ശരിയാണെങ്കിൽ എം ജി വാസുദേവനല്ല, അദ്ദേഹത്തിന്റെ ആദ്യകാല നോവലുകളിൽ ഒന്നായ മഞ്ഞ് എന്ന നോവലിലാണെന്നാണ് എന്റെ ഓർമ്മ. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. പക്ഷെ അരങ്ങത്തൊക്കെ വാചകങ്ങൾ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, പലരും എഴുതിയിട്ടുണ്ടെങ്കിലും ഈ വാചകത്തിന് ഒരുപാട് മൈലേജ് അല്ലേ? ആ സിംഹാസനം ഒഴിഞ്ഞു തന്നെ ആരെക്കുറിച്ച് പറഞ്ഞത്? സത്യത്തെ കുറിച്ച്. സത്യം മരിച്ചപ്പോൾ കേട്ടു തുടങ്ങിയ ഒരു വാചകമാണ്, ആ സിംഹാസനം ഒഴിഞ്ഞു തന്നെ. പക്ഷേ സത്യം മരിച്ചതിന് ശേഷം ഈ പ്രയോഗം ഇപ്പോഴും തുടരുന്നു. ആരാണിത് പറഞ്ഞത്? ഏതോ വലിയ സാഹിത്യകാരനായിട്ട് പറഞ്ഞതെന്ന് ആണ് പലരും കരുതിയിരിക്കുന്നത്. ഇത് പറഞ്ഞത് നമ്മളെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ശ്രീ പ്രേമസുരാണ്. ആ സിംഹാസനം, സത്യം അലങ്കരിച്ചിരുന്ന സിംഹാസനം ഒഴിഞ്ഞിരുന്നേ കിടക്കും എന്ന് പറഞ്ഞത് പ്രേമസുരൻ. പ്രേമസുരൻ സാഹിത്യകാരനല്ല എന്നല്ല, എന്നാലും പ്രേമസുരനല്ല, അതിപ്പോഴും ആവർത്തിക്കും. ഈ വിധത്തിൽ പല വാചകങ്ങളും നമ്മുടെ മനസ്സിൽ ആവർത്തിക്കപ്പെട്ടു. നമ്മുടെ നാടെങ്ങോട്ട് എന്ന ചിന്തയാണ് ഈ ലോക മാതൃഭാഷാ ദിനത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ നമ്മളിൽ ഒരു ഗൃഹാതുരത നടത്തുന്നു. ഇപ്പൊ വിദേശത്ത് പോയാൽ ജീവിതത്തിന്റെ സമ്പൽ സമൃദ്ധികളിൽ മുങ്ങി കാണുന്നിരിക്കുന്നു. അവർക്കൊക്കെ നാടിനെ കുറിച്ച് ഗൃഹാതുരമായ സ്മരണകൾ ഓർമ്മകളുണ്ട്. നമ്മൾ അവരെ പൂർണ്ണമായും തള്ളി പറഞ്ഞു. നമ്മൾ ഓണം എത്ര ദിവസമാണ് നമ്മുടെ ഓണം അറിയാമല്ലോ. സാധാരണക്കാരുടെ ഓണം എന്ന് പറഞ്ഞാൽ പണ്ട് രമച്ച് പറഞ്ഞ പോലെ നമുക്കൊക്കെ എന്തോ ഓണമുള്ള പാവങ്ങളുടെ ഓണം. ആ ഓണം നമ്മൾ അഞ്ചു ദിവസത്തിന്റെ അവസരം, അഞ്ചാം ഓണത്തോടുകൂടി ഓണത്തിന് ജനശീകരിക്കുക. ഓവല്ലേ പൊന്നോണമേ പൂവല്ലേ ഞാൻ എന്തും പൂജിക്കുന്നു എന്നൊക്കെ കവികൾ പറയുന്നെങ്കിലും ഓണം പോവുകയാണ്. പക്ഷേ ഗൾഫ് നാടുകളിലും വിദേശങ്ങളിലും അഞ്ചു ദിവസം കൊണ്ടൊന്നും ഓണം പേരില്ല, അഞ്ചു മാസം കൊണ്ട് പേരില്ല. ഓണത്തോട് ഓണം, നേരത്തോട് നേരം പറയുക. അതുപോലെ അടുത്ത ഓണം വരെ ഓണം, എപ്പോഴും ഓണാഘോഷത്തിന്റെ തുകയെ നടക്കുക. കാരണം അത് അവരുടെ ഒരു അഭിനിവേശം നാടിനോടുള്ള അഭിനിവേശം. അതിനാണ് ഇംഗ്ലീഷിൽ നൊസ്റ്റാൾജിയ. ഞാനും എന്റെ സുഹൃത്തും കൂടെ എടപ്പാൾ എന്ന് പറയുന്ന പുസ്തകം അല്ല, നമ്മുടെ തൃശ്ശൂർ കേരളോപ്പ കോളേജിൽ ഒരു ഫംഗ്ഷന് വേണ്ടി പ്രഭാഷണത്തിന് വേണ്ടി പോയി. തലേ ദിവസം മുറിയെടുത്തോടെ പോകുന്നു. അദ്ദേഹം കേരളോപ്പ കോളേജിൽ പഠിച്ചതാണ്. ഒരുപാട് ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് ഒരുപാട് യൗവനകാലത്തെ ലോകാരോഗ്യത്തിലെ കോളേജിൽ പഠിക്കുന്ന കാലത്തെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ, ഈ ഓർമ്മകളെല്ലാം കൂടെ കൂടെ അങ്ങനെ ഇപ്പോൾ ഞങ്ങളെ ഇതിനെ നിയോഗിച്ചത് ഒരു സീരിയൽ നിർമ്മാതാവ്, സീരിയൽ എടുക്കുന്ന നിർമ്മാതാവ്.
അദ്ദേഹം വിളിച്ചു, അദ്ദേഹത്തെ വിളിച്ചു, സാർ അവിടെ എത്തിയോ? എത്തി എത്തി. എങ്ങനെയാ ഹോട്ടലിലെ സൗകര്യങ്ങളൊക്കെ? ഇപ്പോഴാണ് നല്ല സൗകര്യങ്ങൾ. പക്ഷേ സുബൈർ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം അല്ലാത്ത ഒരു മിസ്റ്റാണ്. സുബൈർ പെട്ടെന്ന് വരുന്നത് സാറേ ഒരു കാര്യം പറയാം, സാറിന്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ അവര് പറ്റില്ല എന്ന് പറഞ്ഞാണ്. ഞാൻ എന്റെ സ്വന്തം റിസ്കിലാണ് ഈ പരിപാടിയിൽ സാർ ഉൾപ്പെടുത്തിയത്. സാറ് മിസ്റ്റാക്കിയാണെങ്കിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞാൽ മതി. മരുന്ന് ഒരു മരുന്നും ഇല്ലാത്തതല്ലേ നെസ്റ്റാൾജി? നെസ്റ്റാൾജിക്ക് മരുന്നില്ല. നെസ്റ്റാൾജിയാണ് പറയുന്നത്, ഗൃഹാതുരത എന്ന് പറയുന്നത് നമ്മളുടെ പഴയകാല സ്മരണകളെ ഭസ്വരമാക്കുന്ന, നിത്യം ഭസ്വരമാക്കുന്ന, നിത്യം ലോലലോലമായ ഒരു മാനസികാവസ്ഥ. അതുകൊണ്ടാണ് നമ്മുടെ വിദേശ മലയാളികൾ ഇവിടെ വന്നിട്ട് പഴയ ചില സുഹൃത്തുക്കളെ വിളിച്ചത് പറയുന്നത് നമ്മുടെ കൂടെ പഠിച്ച, നമ്മുടെ ബാച്ച് പഠിച്ച എല്ലാവരുടെയും നമ്പർ എടുക്കണം. പ്രതികാര വിദ്യയോടെ അന്ന് ഒരു ശിവദാനം ഉണ്ടായിരുന്നില്ല, ശിവദാനം ഉള്ളയുടെ നമ്പർ എടുക്കണം. അയ്യോ ശിവദാനമുള്ള മരിച്ചു പോയി, എല്ലാം ഉള്ള ജീവിച്ചിരിക്കുന്നത് നമ്പർ എടുത്ത് ഒരു പഠിച്ച സ്കൂളിലേക്ക് പോവുക, ബോർഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ. എന്നിട്ട് അവരെത്തി അലൂമി, കാരണം എല്ലാവരെയും പാർശ്വം പഴയ സാറന്മാരെയൊക്കെ കണ്ടുപിടിച്ച് സുധാർമുള്ളതൊക്കെ മരിച്ചിരിക്കുകയാണ്. സാറന്മാരെ മരിക്കാത്തവരൊക്കെ വീട്ടിൽ പോയി, നമ്മുടെ പ്രമേയത്തിന്റെ തലസ്ഥാനമല്ലേ കേരളം, സാറെങ്ങനെ ആ സാറിനെയൊക്കെ എഴുപ്പിച്ച് പൊക്കി നിർത്തി കൊണ്ടുവരാനാണ്. കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഒരുവിധം ഒരുവിധ ആരോഗ്യമുള്ള സാറിനെ ക്ലാസ് എടുപ്പിക്കുകയാണ്, എന്നിട്ട് അവരെല്ലാം ക്ലാസ് എടുപ്പിക്കുകയാണ്. വലിയ ശാസ്ത്രജ്ഞനാണ് മുംബൈയിൽ, വലിയ ശാസ്ത്രജ്ഞൻ, റോക്കറ്റ് വിക്ഷേപിക്കുന്ന ശാസ്ത്രജ്ഞൻ. ഈ പാവപ്പെട്ട പഴയ ആറാം ക്ലാസ്സിലെ സാറിനെ കൊണ്ട് ഈ 86-ാമത്തെ വയസ്സിൽ കിപ്സ ഹാർഡ്നെസിനെ കുറിച്ച് ക്ലാസ് എടുത്തു. സൾഫറിക് ആസിഡ് ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്ന കിപ്സ ഹാർഡ്നെസ് ഇപ്പൊ ഇയാളെ എഴുതിയിട്ടുണ്ട്. ആരാ റോക്കറ്റ് കൊടുക്കുന്ന ശാസ്ത്രജ്ഞൻ എഴുതിയിട്ടുണ്ട്. ഒരു വാശിയാണ്, നമുക്ക് തോന്നുന്നത് ഒരു പ്രഹസനമാണ്. എന്നിട്ട് ഇവർക്കെല്ലാം അവർക്കും ഒരു സന്തോഷം, അവർക്കും ആരാധിക്കുന്നതെന്ന് എന്താണെന്നൊന്നും പറഞ്ഞില്ല. കിപ്സ ഹാർഡ്നെസ് മാത്രമെന്ന് പറഞ്ഞു ഈയിടയ്ക്ക് ചിലര് ശിഷ്യന്മാർ വടിയുമായിട്ട് അടിക്കുന്നു. അടിക്കണം സാർ, സാർ അന്ന് അടിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നുകൂടെ അടിക്കുന്നത് സാർ. കാരണം അടിയുടെ കുറവ്, അടിയുടെ കുറവ്, അടിച്ച ഈ ഉപകാരം അണ്ണം തമ്മി ചെയ്യാറ്. അങ്ങനെ വടിയൊക്കെ കൊടുത്ത് സാറിനെ കൊടുത്ത് സാറിന് അടിക്കാൻ പറ്റുമോ? സാറിന്റെ വീട്ടിൽ നിന്ന് നല്ല സംഭാവനയൊക്കെ കൊടുത്തിട്ട് സാറിന് അടിക്കാൻ പറ്റുമോ? സാർ ചെറിയ കുഞ്ഞാണ്, അത് പൂച്ചയൊക്കെ പെറ്റ് പൂച്ചയൊക്കെ അടിക്കുന്നു, പെറ്റ പൂച്ചയൊക്കെ പെറ്റ് പൂച്ചയൊക്കെ അടിക്കുന്നു. ഈയിടെ ഒരു സാറ് വീഡിയോ കണ്ടു വെച്ച് താങ്ങി അടിയെന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കുകയാണ്, വിളിച്ചോണ്ടോ അതിന് അത്യാവശ്യം. ഇതൊക്കെ ഗ്രഹാതുരതയാണ്, ഇതൊക്കെ നമ്മൾ നമ്മൾ നമ്മുടെ പഴമയിലേക്ക് മടങ്ങുന്നതിന്റെ സുന്ദരമായ സ്മരണകൾ. ഞാൻ ആവേണ്ടത് വരെ സംസാരിക്കാൻ ഏഴായി, ഇനി കിട്ടുന്നത് ശരിയല്ല. വിശേഷം സാർ അടിച്ചിരിക്കുകയാണ്, ഉണ്ടോ സൂര്യനോട് എവിടെന്ന് പറയില്ല. എന്തായാലും നമ്മൾ ഈ ലോക മാതൃഭാഷാ ദിനത്തിൽ നമ്മൾ മലയാളത്തെ, മലയാളത്തിന്റെ പ്രതിരോധകരമായ അന്തരീക്ഷത്തെ, ഇവിടുത്തെ നിലാവിനെ, ഇവിടുത്തെ ആകാശത്തെ, ആകാശത്തെ മിനാമിനുകളെ, നമ്മുടെ മുന്നിൽ വിളക്ക് നിന്നിരുന്ന നൂറ് നൂറ് പൂക്കളെ, എണ്ണാന്തളി പൂക്കളെ, കനകാന്തര മറ്റു ഭാഷകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. വിശ്വാകാശ വേദനയുള്ള വിജ്ഞാനത്തിന്റെ കുറുമ്പുകൾ പകർന്നു തരുന്ന ആംഗല ഭാഷ വേണം. നമ്മൾ വിദേശത്ത് പോയിട്ട് മലയാളത്തിൽ സംസാരിച്ചത് ആഗോള ഭാഷയുണ്ട്, അത് പുഞ്ചിരിയാണ്. പുഞ്ചിരിച്ചാൽ എല്ലാവരും മനസ്സിലാക്കും, അമേരിക്കക്കാരനും അർജന്റീനക്കാരനും എല്ലാവരും മനസ്സിലാക്കും, ഓസ്ട്രേലിയക്കാരനും ഒക്കെ നമ്മൾ ചിരിക്കുകയാണെന്ന് മനസ്സിലാവും. ചിരിക്കുമ്പോൾ ചിരി ഒരു എപ്പിഡമിക്കാണ്, പകർച്ചവ്യാധി. ഒരാൾ ചിരിക്കുമ്പോൾ വേറൊരാൾ ചിരിക്കും, നമ്മുടെ പല ബോഡി ലാംഗ്വേജ് എപ്പിഡമിക്. ഞാനൊക്കെ ഒരു കല്യാണ വീട്ടിൽ ചെന്ന് ആരോടും പെട്ടെന്ന് പരിചയം തോന്നാത്തതുകൊണ്ട് കൈകെട്ടിക്കുന്നത് വെറുതെ കൈകെട്ടി കൈകെട്ടിരിക്കുന്നതാണ് ബോഡി ലാംഗ്വേജ്. കാരണം നമുക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഒളിപ്പിക്കാറുള്ളതുകൊണ്ടാണ് നമ്മൾ നെഞ്ച് കൈകൊണ്ട് മറച്ചു വെക്കുന്നതൊക്കെയാണ് ബോഡി ലാംഗ്വേജ് പഠിക്കുന്നത്. ദലിതൻ കൈകെട്ടി വരുന്നു, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്റെ അടുത്ത് 11 പേര് കൈകെട്ടി. അപ്പൊ അവിടെ ആരെങ്കിലും വന്നെങ്കിൽ അവർ വിചാരിക്കും ഒമ്പത് പതിനൊന്ന് കൂടെ വരുമ്പോൾ ഉത്തരം കാണിച്ചു കുറിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഞാൻ കൈകഴിച്ചിട്ട് എല്ലാവരും കൈകഴിച്ചു എപ്പിടിക്കുക.
മർമ്മരം കൈകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ശരിക്കും